നമസ്കാരം, ശ്രീ സ്റ്റാഫ് ഗ്രൂവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ എണ്ണ ചെറുവത്താറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ക്വാറിയുടെ ഇഷ്യൂ വളരെ വലുതായി തുടരുകയായിരുന്നു. വർക്കുകളുടെ സ്പീഡിനെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. 1908 ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിലവിൽ മണ്ണെടുക്കാൻ അനുമതിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിർമ്മാണത്തിനുള്ള മണ്ണെടുക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ തൽക്കാലം നീങ്ങിയിരിക്കുകയാണ്. നിർമ്മാണ കരാർ ഏറ്റെടുത്ത സ്ഥാപനത്തിന് ഖനനാനുമതി ലഭിക്കുന്നതിന് ഈ സ്ഥാപനവും സ്ഥലമുടമയും തമ്മിൽ കരാർ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി ദേശീയപാത നിർമ്മാണം സുഗമമാക്കുന്നതിനാണ് ഈ നടപടിക്രമം ലഘൂകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഖനനാനുമതിയിലെ തടസ്സങ്ങൾ നീങ്ങിയതിനാൽ ഇപ്പോൾ നിലവിൽ വർക്കുകൾ വളരെ സ്പീഡിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറവൂര് വഴിക്കുളങ്ങര വെഹിക്കിൾ അണ്ടർപാസ് മുതൽ ഏകദേശം തോന്നിയാ ഭാഗത്തേക്ക് വരുമ്പോൾ അറക്കൽ പൂക്കാട് റോഡ് ഭാഗത്തെ വർക്കുകളാണ് ഇപ്പോൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ അറക്കൽ പൂക്കാട് റോഡ് റോഡിൻ്റെ സൈഡിലുള്ള പ്രദേശമാണ്. ആ റോഡ് ക്രോസ് ചെയ്താണ് ഇപ്പോൾ ഈ ഹൈവേ കടന്നു പോകുന്നത്. നിലവിലിപ്പോൾ സർവീസ് റോഡിൻ്റെയും നാഷണൽ ഹൈവേയുടെയും വർക്കുകൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സർവീസ് റോഡ് ലെവലാക്കുന്ന വർക്കുകളും റൈറ്റ് സൈഡിലൂടെ പോകുന്ന നാഷണൽ ഹൈവേയുടെ വർക്കുകളും ഒരേ സമയം നടക്കുന്നു. അതുകൂടാതെ ഇവിടെയുള്ള ആറിവാളിൻ്റെ നിർമ്മാണവും ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 layer ഹൈറ്റിലായിട്ട് ഇപ്പോൾ ആറിവാളിൻ്റെ ബ്രിക്കുകൾ നിരത്തിവെച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ സർവീസ് റോഡിൻ്റെയും നാഷണൽ ഹൈവേയുടെയും ഇടയ്ക്കായിട്ടുള്ള ഡിവൈഡർ അല്ലെങ്കിൽ ഗഡർ ക്രാഷ് ഗഡറിൻ്റെ നിർമ്മാണവും ഇവിടെ തുടങ്ങി വച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാപ്പകലില്ലാതെ ഇവിടെ ചെങ്കൽപ്പൊടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് 24 hour വർക്കാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ചെങ്കൽപ്പൊടിയൊക്കെ അടിച്ച് റോളറൊക്കെ ഓടിച്ച് നല്ല ലെവലാക്കിയിട്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് നേരത്തെ പറഞ്ഞ അറിവാളിൻ്റെ നിർമ്മാണം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതായി കാണുന്നത് അറക്കൽ പൂക്കാട്ട് റോഡിൽ നിന്നും നേരെ വഴിക്കുളങ്ങര വെഹിക്കിൾ അണ്ടർപാസിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സർവീസ് റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ഗ്രാവലൊക്കെ അടിച്ചതിന് ശേഷം ഇപ്പോൾ നിലവിൽ GSP ഗ്രാനുൾ സബ് ബേസ് ആയിട്ട് ഒരു കോട്ടിങ് ചെയ്തിട്ടുണ്ട്. കുറേ ഭാഗങ്ങളിൽ ഇത്തരം വർക്കുകൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാ ഇവിടെ ഇപ്പോൾ ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ അറിവാളിൻ്റെ ആ ഇൻ്റർലോക്ക് ബ്ലോക്ക് ഉറപ്പിക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സോനിയാ ഭാഗത്ത് നിന്ന് അറക്കൽ പൂക്കാട്ടോടും ക്രോസ് ചെയ്ത് നമ്മൾ നേരെ വഴിക്കുളങ്ങരയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് കണ്ടോ, ഇത്രയും ഹൈറ്റിൽ ഏകദേശം 6 അടിയോളം ഹൈറ്റിൽ ഇപ്പോൾ ഇൻ്റർലോക്ക് ബ്ലോക്ക് സെറ്റ് ആയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ ഇപ്പോൾ GSP അടിച്ചിട്ടുണ്ട്. GSP ഒരു കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വീതി ഉണ്ട്. ഇപ്പോൾ നിലവിൽ വ്യത്യാസം തോന്നുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡിന് അല്പം വീതിയും റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡിന് കുറച്ച് വീതി കുറവായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഈ കാണുന്നത് വഴിക്കുളങ്ങര ജംഗ്ഷൻ. വഴിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് അത്താണിക്ക് പോകുന്ന റോഡാണ് ഇവിടെ വെഹിക്കിൾ അണ്ടർപാസ്സാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ റോഡ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതായത് കനാൽ റോഡ് ക്രോസ് ചെയ്ത് കനാലിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് എല്ലാം ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ അതിവിശാലമായിട്ടുള്ള നാഷണൽ ഹൈവേ വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 45 meter വീതിയുള്ള നാഷണൽ ഹൈവേയുടെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓറിയൻ്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് എടുന്ന ഒരു ഡൽഹി ബേസ് കമ്പനിയാണ് ഇതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള 26.03 kilometer ആണ് ഇതിൻ്റെ ദൈർഘ്യം വരുന്നത്. കണ്ടോ, ഇവിടെ ഈ ലെഫ്റ്റ് റൈറ്റ്സ് അതായത് വഴിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് തോന്നിയാലേക്കുള്ള
ആ പോകുന്ന സർവീസോടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയും ഗ്രാനുൾസോ ബേസ് ഒരു കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് അറിവാളിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ബീം ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ബെൽറ്റ് പോലെ ഒരു ഡിവൈഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോറിഡോർ ഇഷ്യൂസൊക്കെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ വർക്കുകളൊക്കെ അതിവേഗം നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ പിന്നെ കാണിച്ച വീഡിയോ, അതായത് പറവൂർ വഴിക്കുളങ്ങര മുതൽ തോന്നിയവരെയുള്ള ഭാഗത്തെ വർക്കിൻ്റെ പുരോഗതി ഉണ്ടല്ലേ. ഏകദേശം ഒരാഴ്ച കൊണ്ടുണ്ടായിട്ടുള്ള ഡെവലപ്മെൻ്റാണ്. ഇത്ര നാൾ ഇവിടെ വർക്കുകളൊക്കെ ഡെഡായി കിടക്കുകയായിരുന്നു, ഇപ്പോൾ എന്തായാലും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ റീച്ചിൻ്റെ, അതായത് എടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെ വരുന്ന 26.03 കിലോമീറ്റർ വരുന്ന ഈ റീച്ചിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം വർക്കുകൾ സ്പീഡിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഉടനെ തന്നെ ആവും, അതായത് ജനുവരിയോടുകൂടി എല്ലാ വർക്കുകളും വളരെ സ്പീഡിലേക്ക് ആവുമെന്ന് അറിയാൻ കഴിയുന്നത്. അതുപോലെ കൂടാതെ ഇടപ്പള്ളി ജംഗ്ഷനിലെ മെട്രോയുടെ മുകളിലൂടെ കൂടെയുള്ള ഹൈവേയുടെ പഠനങ്ങളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഡി പി ആർ ഒക്കെ ഉടനെ തന്നെ വരും. അപ്പോൾ അത്തരം വീഡിയോസും വിഷ്വൽസും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ഡേഷനായിട്ട് ഉടനെ തന്നെ തിരിച്ചൊരു മതിവയ്ക്ക്. എല്ലാവർക്കും ബൈ.